കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് മജീസിയ ഭാനുവിന്റെ ശബ്ദരേഖയായിരുന്നു. ശബ്ദരേഖ പുറത്തു വന്നതോടെ ബിഗ് ബോസ് പ്രേമികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോഴിതാ മജീസിയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ഡിംപളിന്റെ സഹോദരി തിങ്കൾ ബാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇത് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നതിന് കാരണം, ബിക്കോസ് ഞാൻ കുറെ വോയിസ് നോട്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട് മജീസി അയച്ചിരിക്കുന്നത്. ഞാൻ ഡയറക്റ്റ്ലി വിളിക്കുന്നില്ല, എന്താന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലപ്പം അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം അവരിതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അവർക്ക് ഇത്രയും മനസ്സിലാക്കണം, എൻ്റെ അച്ഛനും മരിച്ചിട്ടുണ്ട്, ഡിംപളിന്റെ അച്ഛനും അപ്പുവിൻ്റെ അച്ഛനും മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂന്ന് ചേച്ചി മനിത്തിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിനുണ്ട്. ഞങ്ങളുടെ മമ്മിക്ക് ഞങ്ങളുടെ ആവശ്യമുണ്ട്. ഞങ്ങൾ നാല് പേരുള്ള, അത് അഖിമോൻ ഞങ്ങളുടെ കൂടെയുണ്ട്, അഖിമോൻ ഞങ്ങളുടെ ബ്രദറാണ്. അതല്ലാതെ നമ്മൾ വേറെ ആരെയും എൻ്റർടൈൻ ചെയ്യുന്നില്ല. പിന്നെ ഫോണുകൾ എടുക്കാതെ, ബിക്കോസ് എൻ്റെ വർക്കാണ്, ഞങ്ങൾ ജോലി വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പപ്പ ഇല്ല, ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ എത്രയും വേഗം കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ വർക്ക് നമ്പറും എൻ്റെ നമ്പറും ആക്റ്റീവ് ആണ്. ഞങ്ങൾക്ക് ഫുൾ ടൈം അത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ ഡിംപിളിന് ഫോൺ കൊടുക്കാതിരിക്കുന്നതും ഞാൻ അത് ചിന്തിച്ചിട്ടാണ്. ബിക്കോസ് ഡിംപിളിന് എല്ലാം റീഡ് ചെയ്യാനുള്ള മനസ്സില്ല ഇപ്പോൾ. അത് എടുക്കണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഇത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അവളുടെ ഫോൺ ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇപ്പോഴും ആക്സസ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതങ്ങനെ തന്നെ മുന്നോട്ടും പോവുള്ളൂ. കുറച്ച് നാളത്തേക്കെങ്കിലും, കുറച്ച് നാളത്തേക്ക് ഐ ഡോണ്ട് വോണ്ട് ഹേർ ടു ബി ഫീലിംഗ് ലോ ബിക്കോസ് ഓഫ് എനി മെസ്സേജസ് ഓർ എനി കൈൻഡ് ഓഫ് പോസ്റ്റ്. ആൻഡ് ദാറ്റ് ഇസ് മെയിൻ റീസൺ വൈ ഐ ഡോണ്ട് വോണ്ട് ഹേർ ടു ഫേസ് എനിബഡി ഫോർ നൗ. ലെറ്റ് ഹേർ ടേക്ക് ടൈം. മൂന്ന് മാസം അവൾ അച്ഛനെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. ആ വിഷമം ഒരാൾക്കും മനസ്സിലാവില്ല ഹൗ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെർ ഹെർ ഡാഡ് വാസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ലോസ് ഉണ്ട്. വി ആർ ദേർ ഫോർ ഈച്ച് അതർ. ഞങ്ങൾ നാല് പേരല്ലാതെ ഒരു വ്യക്തിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അത് മജീസി ആയിക്കോട്ടെ, അത് വേറെ ഏതൊരാളായിക്കോട്ടെ, ആർക്കും ഞങ്ങളുടെ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിൽ ഇൻ ചെയ്യാൻ പറ്റൂല. പിന്നെ ഡിംപിളെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് അത് ഞാനായിട്ട് ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലാണ് അത് ആ വീഡിയോ ഇട്ടത് പോലും. ബിക്കോസ് ഷി ഹാഡ് ടു താങ്ക് മെനി പീപ്പിൾ ഫോർ ദ പ്രേയേഴ്സ്. ബിക്കോസ് അവളുടെ അച്ഛൻ എല്ലാരും അറിയണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അത് തന്നെയാണ് എല്ലാവരും അച്ഛൻ മരിച്ചപ്പോ പോസ്റ്റ് ഇട്ടപ്പോ പ്രേയേഴ്സ് ചെയ്തപ്പോ അതിനുള്ള നന്ദി അവൾ ചെയ്യേണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ഫോൺ പിക്ക് ചെയ്യണം എന്ന് അവൾക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. സോ അത് അതങ്ങനെ തന്നെ പോവട്ടെ. ഇനിയും അവള് സമയമെടുക്കും തിരിച്ചു പോവാൻ, തിരിച്ച് ആൾക്കാരെ മെസ്സേജസും ഫോൺ കോൾസും എടുക്കാൻ. ഇപ്പോഴും ഞാൻ തന്നെയാണ് ആൾക്കാർക്ക് റെസ്പോൺസ് അയക്കുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ഹേർ ടു ബി ഓൺ എനി കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ഫോർ നൗ. അതാണ് എൻ്റെ എപ്പോഴും പറയാനുള്ളത്. സോ പ്ലീസ് അവോയ്ഡ് എനി കൈൻഡ് ഓഫ് നെഗറ്റീവ് മെസ്സേജസ് ഫ്രം എനി കൈൻഡ് ഓഫ് പീപ്പിൾ. ബിക്കോസ് ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഡിംപിളിന് വേണ്ടിയിട്ട് ആരും വോയിസ് റേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിംപിളിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയറും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.